പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കർക്കിടക മാസമൊക്കെയല്ലേ, അപ്പോൾ നമുക്കൊരു ഉലുവക്കഞ്ഞി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഉലുവക്കഞ്ഞിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് ഞാനിതാ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരു രണ്ട് മൂന്ന് തവണ ഉലുവ നന്നായി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിറ്റേസത്തേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ കുതിർത്തെടുത്ത ഉലുവയാണിത്. അപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതിന് അര ഗ്ലാസ് ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പൊടിയരിയാണ് കേട്ടോ. കഞ്ഞിയൊക്കെ വയ്ക്കില്ലേ, കഞ്ഞി ഉപ്പുമാവ് പായസമൊക്കെ വയ്ക്കുന്ന പൊടിയരിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഉണക്കല്ലരി എടുക്കാം, ഞവര അരി, മട്ടരി, പച്ചരി ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അരിയിലാണെന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതൊരു മൂന്നാല് തവണ കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് ആദ്യം ഞാനിതാ ഉലുവ ഇടുകയാണ്. ഉലുവ ഇട്ടതിന് ശേഷം അരി കഴുകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി കേട്ടോ കർക്കിടക മാസത്തിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ. പിന്നെ ഉലുവ കഞ്ഞി വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തിയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഉലുവേൻ്റെ അളവ് കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഇത് ഞാൻ അര ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉലുവ തീരെ ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ പ്രഷർ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഉലുവ നല്ലതാണ് കേട്ടോ ആരോഗ്യത്തിന്. അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞിയാണ് കുടിക്കേണ്ടത്. എന്നാലും നമ്മുടെ ഉലുവക്കഞ്ഞി ഒരു ഏഴ് ദിവസം കുടിക്കുക കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിതാ ഉലുവ കുക്കറിൽ ഉലുവയും അരിയും ഇട്ടിട്ട് പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മൾ ഒരു മൂന്ന് വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകിയെടുത്ത് അതിൻ്റെ പാലെടുക്കാം. കഞ്ഞി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ കണ്ടില്ലേ, പാകത്തിന് വെള്ളമൊക്കെ ആയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചിറക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഉപ്പോ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതുവരെ. ഈ കഞ്ഞിയിൽ ഞാനിപ്പോൾ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഇട്ടിട്ട് മധുരത്തിലുള്ള കഞ്ഞിയെ കുടിക്കേണ്ട വെച്ചാൽ അങ്ങനെയും ചെയ്യാം. അതേപോലെ തന്നെ ഉപ്പും മധുരം ഒന്നും ചേർക്കാതെ അങ്ങനെയും കഞ്ഞി കുടിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. അപ്പോൾ ഉലുവടിയും ആ അരിയുടെയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിൻ്റെ മണം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തിള വന്നിട്ടുണ്ട്. തിള വന്നിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ കഞ്ഞിയിൽ നമുക്ക് ചെറിയുള്ളി മൂപ്പിച്ചിടാം, അതേപോലെ തന്നെ നെയ്യ് ഒഴിച്ച് കഴിക്കാം. അപ്പം ഞാനിതിൽ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, വെറും സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിലെ ചേരുവകൾ ചേർത്ത് മാത്രം ഉണ്ടാക്കിയ ഉലുവക്കഞ്ഞിയാണ്. നല്ല ചൂടോടെ വേണം കേട്ടോ നമ്മുടെ ഉലുവക്കഞ്ഞി കുടിക്കാൻ. അപ്പോൾ വെള്ളം അധികം ആയിട്ടുമില്ല, എന്ന വെള്ളം നല്ലോണം കുറഞ്ഞിട്ടുമില്ല. ആ പാകത്തിലാണ് കേട്ടോ നമ്മുടെ കഞ്ഞി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വെള്ളം അധികമാവാണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കർക്കിടക മാസത്തിലാണ് നമ്മുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കേണ്ട ഒരു സമയം. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇതവിടെ ചൂടോടെ തന്നെ കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഈ ഉലുവ കഞ്ഞി ഏത് പ്രായക്കാർക്കും കുടിക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും കുടിക്കാം. പണ്ടുള്ളവരൊക്കെ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് ഉലുവ കഞ്ഞിയൊന്നും കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിതിൽ വേറെ മരുന്നുകളൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് കുടിക്കാം കേട്ടോ.